നടി ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ പരിശോധനാ ഫലം ക്രൈംബ്രാഞ്ചിന്. 3 തവണ ഹാഷ് വാല്യൂ മാറിയെന്ന പരിശോധനാ ഫലം. അന്വേഷണം പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ച് കൂടുതൽ സമയം ആവശ്യപ്പെട്ടേക്കും. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജോഷി, ഇതിൽ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്നായിരുന്നു കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് ആരോ തുറന്നിട്ടുണ്ട് എന്നുള്ളതടക്കം. ഇതാണ് പരിശോധനയിലേക്ക് നയിച്ചതും. എന്താണ് ഈ പരിശോധനാ ഫലത്തിൽ സൂചിപ്പിക്കുന്നത്, വിശദമാക്കുന്നത്? ഇന്നലെ രാത്രിയാണ് ഈ തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം ക്രൈംബ്രാഞ്ചിന്റെ കൈവശം കിട്ടിയത്. അത് ഒരു മുദ്ര വെച്ച കവറിൽ ഇന്ന് കോടതിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരിശോധനാ ഫലം പ്രധാനമായും പറയുന്നത് ഈ 3 തവണ ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അതായത് ഈ ഹാഷ് വാല്യൂ മാറി എന്ന് വെച്ചാൽ 3 തവണ അത് ഏതോ സിസ്റ്റത്തിലിട്ട് അത് പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഹാഷ് വാല്യൂ മാറിയ തീയതി അടക്കമുള്ളവ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ക്രൈംബ്രാഞ്ച് പരിശോധിച്ചതിൽ നിന്ന് ഇത് 3 തവണ 3 കോടതികളിലായി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് മാറിയത് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഒന്ന്, അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെ കൈവശമിരിക്കുമ്പോൾ. 2, ഈ വിചാരണ കോടതിയുടെ കൈവശമിരിക്കുമ്പോൾ. 3, എറണാകുളം ജില്ലാ കോടതിയുടെ കൈവശമിരിക്കുമ്പോൾ. അതായത് ഈ പിടിച്ചെടുത്ത മെമ്മറി കാർഡ്, ഈ പൾസർ സുനിയിൽ നിന്ന് പിടിച്ചെടുത്ത മെമ്മറി കാർഡ്, അതിനുശേഷം ഈ അന്വേഷണ സംഘം തങ്ങളുടെ തെളിവിന്റെ ഭാഗമായി കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ ഈ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചത്. ഈ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നാണ് പിന്നീട് അത് വിചാരണ നടപടികൾക്കായി ആദ്യം ജില്ലാ കോടതിയിൽ എത്തുകയും ജില്ലാ കോടതിയിൽ നിന്ന് വിചാരണ കോടതിയിലേക്ക് വരികയും ചെയ്തത്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഈ അന്വേഷണ സംഘ പ്രതിഭാഗം അഭിഭാഷകന് കോടതി ഉത്തരവ് പ്രകാരം ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അനുമതി കിട്ടിയത്. സ്വാഭാവികമായും ഇത് അവിടെ വെച്ച് പ്രതിഭാഗം അഭിഭാഷകൻ പരിശോധിച്ചതാണ് എന്ന് കരുതേണ്ടി വരും. ഈ വിചാരണ കോടതിയിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ പലതവണ പരിശോധിച്ചിരുന്നു. അതായത് വിചാരണയുടെ ഭാഗമായി ഈ ദൃശ്യങ്ങൾ തന്നെ ഈ കോടതി മുറിയിൽ അടച്ചിട്ട കോടതി മുറിയിൽ പ്രതികളെയും വാദികളെയും ഒക്കെ തന്നെ കാണിക്കുകയും അങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇതിന്റെ വിസ്താരം നടത്തുകയും ചെയ്തതാണ്. ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത് ഈ ജില്ലാ കോടതിയുടെ കൈവശം ഇരിക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതെന്ന കാര്യത്തിലാണ് സ്വാഭാവികമായ ഒരു അന്വേഷണം വരിക എന്നാണ് നാം മനസ്സിലാക്കുന്നത്, ഒരു പരിശോധന വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഈ കോടതിയുടെ കൈവശം ഇരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ആരോപണമേറാൻ കോടതി തന്നെയാണ് അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടത്, ഒരു ബാധ്യതയുണ്ട്. പോലീസ് അന്വേഷിക്കാൻ കഴിയുമെന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ സംശയങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 3 തവണ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, ഇത് സംബന്ധിച്ചൊരു പരിശോധന വേണം എന്ന് ആവശ്യപ്പെടാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. മറ്റന്നാളാണ് ഈ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി. പക്ഷേ ഈ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. നാം മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഹൈക്കോടതിയെ തന്നെ ഈ തുടരന്വേഷണത്തിന് കൂടുതൽ സമയം വേണം എന്നാവശ്യപ്പെട്ടു ഹൈക്കോടതിയെ സമീപിക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഹാഷ് വാല്യൂ മാറിയിലടക്കം, ദൃശ്യങ്ങൾ ചോർന്നിട്ടുള്ളതിലടക്കം ഒരു കൂടുതൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണത്തിലുള്ള സമയപരിധി നീട്ടി ചോദിക്കാനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ തേടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ജൂലിയറ്റ്. ജോഷി കുര്യനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.